ചക്ക കുഴഞ്ഞതുപോലെ ഒരു കുടുംബം. ചക്കപ്പഴം. ഈ മീശയുടെ റൂം എന്തോ ചേടിച്ചു വരാത്ത തെളിയുന്നില്ല. കർണാടകയാണ് പറഞ്ഞ കാസർഗോഡ് ഇപ്പൊ ചെയ്യുന്നത്. കില്ലാടി അല്ലേ? എന്താ എന്താ ചേച്ചിരിക്കുന്ന? വൃത്തികേടായിട്ടുണ്ടാ? അയ്യോ, വൃത്തി ഉണ്ടെങ്കിലല്ലേ വൃത്തികേടാവുള്ളൂ മോനെ. അപ്പച്ചി കളിയാക്കൊന്നും വേണ്ട, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നീ 10-ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ, മീശ മുളയ്ക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഈ വേഷക്കെട്ടിന്റെ വല്ല കാര്യം ഉണ്ടോ? ആര് പറഞ്ഞു? എന്റെ സ്കൂളിലുള്ള ആയാനും അതിലൊക്കെ നല്ല മീശ ഉണ്ടല്ലേ. എന്നാ അവന്മാര് തോറ്റി തോറ്റി പഠിച്ചതായിരിക്കും. അപ്പച്ചി അപ്പച്ചി കറന്നുവിടാത്തോണ്ടാണ്. എനിക്ക് മീശ ഇല്ലാത്തോണ്ട് അവന്മാർ എന്നെ കൂട്ടത്തിൽ കൂടുന്നില്ല. എടാ, മീശ ഇല്ലാത്തത് ഇപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. മര്യാദക്ക് പഠിച്ച് നാലക്ഷരം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കാൻ നോക്ക്. ഞാനൊരു കാര്യം ചെയ്യട്ടോ, ഈ മീശ വളരാനുള്ള എന്തെങ്കിലും ടിപ്സ് അറിയാമോ? എന്റെ പൊന്ന് ശമ്പോ, നിനക്ക് ഇപ്പൊ മീശയുടെ ഒരാവശ്യവും ഇല്ല. അപ്പച്ചി ആവശ്യമുണ്ട്, ഇത്തിരി ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇഷ്ടം പോലെ ടിപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് മീശ മുളയ്ക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിനേക്കാൾ എളുപ്പത്തിൽ മുളയ്ക്കും. പറ. ഒട്ടിക്കുന്ന മീശ വാങ്ങിക്കാൻ കിട്ടും. ഗമ്മ് തേക്കുക, ഒട്ടിക്കുക, ആവശ്യം കഴിയുമ്പോ ഊരി വെക്കുക. എടാ, നിനക്ക് ഇപ്പൊ മീശയുടെ ആവശ്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ആവശ്യം, മനസ്സിലായോ? ഞാൻ ഒരു ടീനേജറാണ്, എന്റെ വിഷമം ഇവിടെ ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. ദൈവമേ, ലോകത്ത് നീ മാത്രമുള്ളല്ലോ ഇവിടെ ടീനേജർ ആയിട്ട്. ഞങ്ങളും ഒക്കെ ഈ ടീനേജ് കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. ഞാൻ മരിക്കാൻ പോകും. ഇങ്ങോട്ട് മോറിക്കേ, ചൊറിച്ചാനെ കൊണ്ട് ഒരു രക്ഷയില്ല. ആരാ ഇത് എടുത്തേ? അത് ഞാൻ. ഞാൻ എന്റെ മേക്കപ്പ് സെറ്റിൽ നീ എന്തിനാണ് തൊട്ടെ? ഇങ്ങോട്ട് കൊണ്ടുപോകും. അയ്യോ, അപ്പൊ ഇവിടെ സാധനം ഒന്നറിയാവോ? വരയ്ക്കണം വരയ്ക്കണം. നിങ്ങൾ ആങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്റെ മേക്കപ്പ് സെറ്റ് കാണുമ്പോ ഒരളക്കം ഉള്ളത് തന്നെ. പിന്നെ വരയ്ക്കണ്ടേ? മേലെ ഇവിടെ തൊട്ടാലേ. അല്ലാതെ തരൂ. എന്താന്നറിയില്ലേട്ടാ, കൈയും കാലൊക്കെ ഭയങ്കര വേദന. പണി എടുക്കാഞ്ഞിട്ട നിനക്കൊന്നും തോന്നണ്ടല്ലേ? എന്ത് തോന്നാൻ? എടാ, നിന്റെ പ്രായത്തിലുള്ള എത്രയോ പേര് ഈ നാട്ടിൽ പണിയെടുത്ത് കുടുംബം നോക്കുന്നു. നിനക്കൊരു നാണവും തോന്നണില്ലേടാ? എന്റെ ചേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് ജോലി എടുത്താൽ ശരിയാകത്തില്ല. ഞാൻ വല്ല ബാംഗ്ലൂരോ കർണാടകയിലോ അങ്ങനെ എവിടെയെങ്കിലും പോകാനുള്ള പ്ലാനാണ്. ഭാഷ അറിഞ്ഞൂടാ, നീ അവിടെ പോയി നട്ടം തിരിയും. ഒന്നും അറിയാതെ വെറുതെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ജോലി കിട്ടും. ചേട്ടാ നോക്കേണ്ട, ശംഭുവിന് മൂക്കിന് താഴെ എന്തോ കറുത്ത പാട്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഏത് തീപ്പട്ടി കൊള്ളിയുടെ കരിയാണ് അതോ കരി എന്നെ വരുത്തേച്ച? അയ്യാച്ച, അതൊക്കെ ഓൾഡ് ജനറേഷൻ. ഇത് നല്ല ഫോറിൻ ലൈൻ ഡ്രോസ് വരച്ചത്. ഫോറിൻ ലൈൻ ഡ്രോസ് വരച്ചു. ഒരു സ്കെയിലോട് പിടിക്കാൻ ആ ഒരു ഫിനിഷിംഗ് വരാണ്ട് സൈഡിലും കണ്ടേ. ഇച്ചിരി കൂർത്തിരുന്നായിരുന്നു. നീ ഇപ്പൊ 10-ാം ക്ലാസ് ആയതല്ലേ ഉള്ളൂ, ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്ക് നിനക്ക് നോർമലി മീശയൊക്കെ വരും. ശരിക്കും? ആ പിന്നെ സംശയം ഉണ്ടോ? എടാ, 10-ാം ക്ലാസ്സിലെ SSLC ബുക്കില് ഫോട്ടോ ഒട്ടിക്കുമ്പോ നിനക്ക് നല്ല കട്ട മീശയായിരിക്കും ഇങ്ങനെ. എനിക്കത് മതി. അതല്ലേ അച്ഛ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടല്ലേ പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറയട്ടെ? പറയട്ടെ? പറ. എനിക്ക് സെപ്പറേറ്റ് റൂം വേണം. ഒരാശം പറയാൻ കേട്ടില്ല. എനിക്ക് സെപ്പറേറ്റ് റൂം വേണം. ഇത് വഴി ഇറങ്ങിപ്പോയാൽ അവിടെ ഒരു നല്ല ഷെഡുണ്ട്, മറ്റേ പെയിന്റ് ഒക്കെ അവിടെ പോയി കിടന്നു പോ. അച്ഛ, എന്റെ സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനും റൂമുണ്ട്, എനിക്ക് മാത്രം സെപ്പറേറ്റ് റൂം ഇല്ല. എനിക്ക് വേണം പിന്നെ സെപ്പറേറ്റ് റൂം കൊടുക്കാൻ. പ്ലാവിൽ വീട് എന്തോ ഹോട്ടലോ? എടാ ചുമ്മാ എടാ, പറയട്ട്. നിങ്ങൾ പറ ഇവിടെ അച്ഛനും അമ്മയ്ക്കും റൂമുണ്ട്, ശിവമാമനും അപ്പച്ചയ്ക്ക് റൂമുണ്ട്, അപ്പൂപ്പന് റൂമുണ്ട്, മുത്തശ്ശിക്ക് റൂമുണ്ട്, പല്ലി ചേച്ചിക്ക് റൂമുണ്ട്. ഇതെല്ലാം പോരായിട്ട് ചിറ്റപ്പന് വരെ ഇവിടെ റൂമുണ്ട്. എനിക്ക് വേറെ റൂം വേണം. എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ റൂം കെട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പം അത് ഉപയോഗിച്ചാ മതി. നീ പിന്നെ എന്റെ ആരും ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയില്ല. എന്റെ റൂം കണ്ടിട്ടുണ്ടോ? നീ എന്നെ ചെന്ന് തലയടിക്കും.
അച്ഛ എനിക്ക് എന്തായാലും ഒരു റൂം വേണം. പത്താം ക്ലാസ് എന്ന് പറഞ്ഞോണ്ട് മറ്റേ വലിയ ആൾക്കാർ സംസാരിക്കണോ പറയാ, നിനക്ക് റൂം വേണ്ട സമയത്ത് ഞാൻ അത് ചെയ്തു തരും. ഇപ്പൊ നീ പോ. വിജയം പറഞ്ഞു അപ്പൊ കഴിയുകള എല്ലാരുടെ ഒരു വളർച്ചയല്ലേ, ഞാനൊക്കെ എന്തോ ഭാഗ്യം ചെയ്ത പുള്ളിയാണ്. താടിയും വളർന്ന് മുടിയും വളർന്ന് പോയി കൊണ്ട് വെട്ടിക്കളയടാ, പോയി കുളിച്ച് വൃത്തിയായിട്ടാ ചെല്ലു പോ. ആ കൊള്ളാം. ഊഫ് മക്കളെ, നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? പഠിച്ചല്ലേ. ആ കൊള്ളാം, ഇടക്കിടക്ക് ചെയ്ത് തരണ അച്ഛനും. പിള്ളേരുടെ ഓരോരോ മാറ്റങ്ങളെ. ഞാൻ മാറ്റിട്ടൊന്നുമില്ല അമ്മ, ഞാൻ പഴയവളാണ്. അയ്യോ തമ്പുരാന്റെ കാര്യമല്ല പറഞ്ഞത്, ശംഭുവിന്റെ കാര്യാ. അയ്യോ ശംഭു മാറിയാ, പിന്നെ വേറെ ആര്? ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പനാ? ക്രിസ്മസ് അപ്പൂപ്പൻ. നിന്റെ അച്ഛൻ അതേ ചീഞ്ഞ കോമഡി നിനക്കും കിട്ടിയിട്ടുണ്ട് കേട്ടാ. എന്ത് കാര്യം കൊടു, എന്താ പ്രശ്നം? എന്ത്? എന്റെ പൊന്നു ചേട്ടാ, ആ ശംഭുവിന് സ്വന്തമായിട്ട് മുറി വേണം പോലും. ആ കൊടുക്കണോ? അടി വെച്ചിരിക്കുന്നു ഇവിടെ മുറി. നിങ്ങൾ അഹങ്കാരമുള്ളവർക്ക് അങ്ങനെ പലതും കാണും. ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒന്നും അല്ല ശീലിച്ചിരിക്കുന്നത്. ശിവേട്ടൻ അറിയാലോ, ഞങ്ങൾ മൂന്ന് പേരും കൂടാത്തിന് ശങ്കുണ്ണി വല്യച്ഛന്റെ മക്കളും കൂടെ ഇവിടെ ഒരുമിച്ച് ഒരു റൂമിലാ കിടന്നിരുന്നത്. എങ്ങനെ ആയിപ്പോയെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു കുഴപ്പം? കുഴപ്പം മൂന്ന് സൈക്കോള്, ഏറ്റവും ആണെങ്കിൽ സൈക്കോയും കൂടെ മറ്റേ കുത്തുതിരിപ്പിന്റെ അമ്മയും. എന്തൊക്കെ പറഞ്ഞാലും പത്താം ക്ലാസ്സിൽ ഒന്നും ഒരു മുറി കൊടുക്കണ്ട, യാതൊരു കാര്യമില്ല. ഒരു കുഴപ്പമില്ല, എന്റെ അഭിപ്രായം ചെറുക്കനെ കൊടുക്കാം. ഓ പിന്നെ നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാരും വലിയ ആടിയത്തെ ഉള്ളവരാണ്. എന്റെ വീട്ടുകാരും രണ്ടെണ്ണം പണിത് കൊടുക്കുന്നു അവിടുന്ന് അപ്പുറത്ത്. സ്വന്തമായിട്ട് റൂം ഒരു അഞ്ചു മിനിറ്റ് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ പേടിച്ച് കാല് വഴി മൂത്രം പറപ്പിക്കണവനാണ്. സ്വന്തമായിട്ട് റൂം കൊടുക്കാൻ പോണത്. പിന്നെ പുതിയ റൂമുണ്ടായിരുന്ന മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. നിനക്ക് സമയമാകുമ്പോ അങ്ങോട്ട് റൂം തരും. എപ്പോഴാണ് എനിക്ക് പുതിയ റൂം കിട്ടണ? ഞാൻ പറഞ്ഞല്ലോ ഒരു 15 വർഷം കഴിഞ്ഞിട്ട് ഇതേ സമയത്തോ അപ്പൊ റൂം വരാം. ഞാനൊരു കാര്യം പറയാം, ഇവിടുത്തെ ഇളയ സന്താനം ഉണ്ടല്ലോ സുമ, അവനേക്കാ തല്ലിപ്പുളിയാണ് നിങ്ങളുടെ മകൻ. ചെറുക്കൻ ചങ്കക്കൊട സൗണ്ട് കിട്ടത്തില്ലല്ലോ ഹോട്ടല്. പരലോകം കാണാൻ തേടുന്നേ കരയാൻ. എടാ സംഭവം ഫോട്ടോ മാറി മനുഷ്യൻ സെൽഫി എടുത്തിരിക്കുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് സഹായം വേണം, സഹായം. സ്കൂൾ സംബന്ധമായ ഒരു സഹായം ഞാൻ എടുക്കാറില്ല. സ്കൂൾ സംബന്ധമായ സഹായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും അത് ഞങ്ങളുടെ ലോ ആൻഡ് ഓർഡറിലില്ല. അയ്യോ ആ പ്രശ്നമില്ല, ഇത് വേറെ പ്രശ്നം. വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ആരെങ്കിലും കൈകാലം തന്നെ അടിക്കണം, അങ്ങനെ റേറ്റ് കൂടും. പഞ്ഞി കിടന്നെങ്കിൽ വീണ്ടും റേറ്റ് കൂടും. ഇനി കട്ടക്ക് അടിച്ച് തിമിർക്കണമെങ്കിൽ അടിച്ച് ബോധം കിട്ടണമെങ്കിൽ അതിനെക്കാട്ട് റേറ്റ്. ഇപ്പൊ ഞാനൊന്ന് പറയട്ടോ. പറഞ്ഞോളൂ. എനിക്ക് ഈ റൂം അല്ല ഈ വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം വേണം. നീ അത് എണ്ണിച്ചെന്നാണ് പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് ഈ റൂമിൽ കയറിയെന്ന് എന്നെ കണ്ട്. സത്യമല്ലേ പറഞ്ഞേ? സത്യം. സത്യമായ കാര്യമല്ലേ പറഞ്ഞേ? സത്യം. ആ പറ. എനിക്ക് റൂം വേണം. ചിറ്റപ്പൊരു ഐഡിയ പറഞ്ഞു. ഐഡിയ എന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര പ്രശ്നമാണ്. നിന്റെ ഒക്കെ പ്രായത്തിൽ നിനക്ക് റൂം ഒന്നുമില്ലായിരുന്നു. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ചിരിപ്പെടുത്ത് പറഞ്ഞു. ഒരു കിടിലൻ ഐഡിയ പറഞ്ഞതെല്ലാം സെറ്റ് ആക്കി. കിടിലൻ ഐഡിയ എന്ന് വെച്ചാല് സംഭവം നടക്കൂടാ, നിന്റെ ഈ പ്രായത്തിൽ ഞാനൊക്കെ വരാന്തല കിടന്നുണ്ട് അറിയാമോ? ഓ പിന്നെ ആരെങ്കിലും വരാന്തല കിടക്കൂ. ഇവിടെ വരാന്തലാ കിടന്നു ഞാൻ. ഞങ്ങൾ നമ്മുടെ സംഗുലൂരിച്ചിന്റെ ഇളയ മോനോടല്ലേ ഇതു. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വരാന്തല കിടന്നോണ്ടിരുന്നേ. ഇനി അഥവാ ഗസ്റ്റ് വല്ലതും വന്ന് ഞങ്ങളുടെ പണി പാളും. അവരെയും പിടിച്ചെടുത്തു. എടാ ചേട്ടൻ ചേട്ടത്തിയൊക്കെ വരാന്തല ഒന്ന് കിടക്കത്തില്ലേ? അപ്പൊ ഞങ്ങൾ അട്ടി പോയി കിടക്കുമായിരുന്നു. അല്ല ആ സാഹചര്യമല്ലേ നമുക്കിപ്പം. ആ സാഹചര്യമല്ലോ. അപ്പൊ ഇനി കിട്ടൂലേ? അല്ല നിനക്കിപ്പോ എന്തിനാണ് റൂം? ചിറ്റപ്പാ എന്റെ സ്കൂളില് എന്റെ ഫ്രണ്ട്സിന്റെ റൂമിന്റെ ഇത് കേക്കണം. ഫുൾ അല്ല റൂമിന്റെ സെറ്റപ്പ്, ഫുൾ മ്യൂസിക് സിസ്റ്റം, ഫുൾ പോസ്റ്റർ, TV, അനിമീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അനിമീസ് എന്ന് വെച്ചാ അനിമി മറ്റേ കാർട്ടൂൺ. ഓ കാർട്ടൂൺ കാർട്ടൂൺ. ആ അത്, ആ അത് അതൊക്കെ കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. അങ്ങനെ നീ ഒരു കാര്യം ഈ റൂം എടുത്തോ. അയ്യോ അങ്ങനെ എനിക്ക് ഈ റൂം ചെയ്തു തരാൻ പറ്റൂല. എന്താ? അത് ചിറ്റപ്പന്റെ റൂം അല്ലേ. പിന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഡയറി എഴുതണം. എന്റെ പൊന്നുമോനെ നീ ഡയറി ഒന്നും എഴുതി വെക്കല്ലേ. ഡയറി എഴുതി വെച്ചാൽ നിന്റെ ജീവിതം പോകും.
നീ എന്ത് എന്ത് ദൃശ്യല്ല ഡയറി ഇരുന്നത്? അല്ല, സ്കൂളിൽ നടക്കുന്ന അനന്ത കാര്യം എഴുതി വെക്കാൻ ടീച്ചർ. അങ്ങനാണെങ്കിൽ നീ സേഫാ. നിനക്ക് വല്ല പ്രണയത്തിന്റെയോ വല്ല എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ നീ ഡയറിക്ക് തേജി വെച്ച് അത് നിന്റെ വരും കാലത്തിന് ശേഷം നിന്റെ അച്ഛൻ പൊക്കി അമ്മ പൊക്കി നിന്നെ അടിച്ച് നശിച്ച് നാറി ആകെ നീ ശമ്പു നീ ഇല്ലതാവും. പണ്ട് ഞാൻ ഡയറി എഴുതി എന്റെ രണ്ട് ലൗച്ചിനെ കണ്ടിട്ട് ചേട്ടൻ എന്റെ രണ്ട് ചുണ്ടി ചെറു പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. നീ ചുണ്ടു കൊണ്ട് ലൗച്ചിനെ കാണിച്ചിട്ട് കടന്നുറങ്ങിയാൽ മതി. എന്റെ ചുണ്ടി ഇങ്ങനെ ഇരുന്നു ബൾബ് പോലെ, അറിയാമോ? ആ ഒരു അവസ്ഥ വരരുത് നിനക്ക്. അതുകൊണ്ട് എത്ര പറഞ്ഞു ഞാൻ എഴുതൂല. ഐഡിയ പറഞ്ഞോ? ഐഡിയ ഐഡിയ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിനക്ക് പട്ടി കിടക്കാൻ പറ്റുമോ? പട്ടിയ എടേ, പട്ടിയല്ല പട്ടിണി. പട്ടിണി? ആ പട്ടിണി അല്ല, എന്തിനു കിടക്കുന്നത്? പട്ടിണി കിടന്ന് കഴിഞ്ഞാൽ നിനക്ക് എടാ നീ ഒരു കാര്യം ചെയ്യണം. ഒരു രണ്ട് മൂന്ന് ദിവസം, രണ്ടു ദിവസം മതി, മൂന്ന് ദിവസം കിടന്ന് തീരും. രണ്ടു ദിവസം പട്ടിണി കിടക്കണം. പട്ടിണി കിടക്കുമ്പോഴത്തേക്ക് ചേട്ടനും ചേട്ടത്തി എല്ലാരും നിന്റെ അടുത്ത് വന്ന് ഇഷ്ടത്തോടെ നിന്റെ ആഗ്രഹം സാധിച്ചു തരും. ഞാൻ അങ്ങനെ കിടക്കി നമ്പർ ഇറക്കൂലേ? വർക്കൗട്ട് ആവോ? പിന്നെ വർക്കൗട്ട് ആവാതെ, ഇനി അഥവാ വർക്കൗട്ട് ആവാത്ത രീതിയിൽ പലരും നിന്റെ അടുത്ത് വരും. നീ കിടന്നുറങ്ങുമ്പോൾ നീ പറയും ശമ്പു മക്കളെ വല്ലതും കഴിക്കടാ, മക്കൾ ക്ഷീണിച്ചുകൂടാ, അമ്മ എങ്ങനെ കശപിച്ച് പൊന്നുമല്ലേ നിന്നെ നോക്കി, അച്ഛൻ ഇങ്ങനെ, അങ്ങനെ എല്ലാരും പറയും. വിട്ടു കൊടുക്കേ ചെയ്തു, അവർ പലതും പറയും. അവിടെ നിന്റെ അഭിമാനം നശിക്കും, അവിടെ നിന്റെ എല്ലാം നശിക്കും. വിട്ടു കൊടുക്കരുത്. ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ വന്നില്ലെങ്കിൽ നിന്റെ വിധി വിചാരിച്ചാൽ മതി. നിനക്കറിയാമോ വിധിയെ തടുക്കാൻ വിലാസിനിക്ക് പോലും പറ്റൂല. നീ ഇപ്പൊ ചെല്ലു, ഇപ്പൊ പട്ടിണി കിടക്കും. പട്ടിണി കിടന്നോ? കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. എടാ പട്ടിണി കിടക്കുന്നു പറഞ്ഞപ്പോ മാപ്പിളെടുത്ത് വായിച്ചോണ്ടാ തമ്പു പട്ടിണി കിടക്കുന്നത്. നിന്റെ ഒരു കാര്യം, നീ എന്തായാലും പട്ടി കിടക്കുമല്ലേ, നിന്റെ ലഡി ജിലേബി കൂടെ ഇരിക്കുന്നു പറയത്തില്ല. എടാ പട്ടിണി കിടന്നില്ലേ പറഞ്ഞേ, ഞാൻ പ്രാവും നിന്നെ. പട്ടിണി കഴിഞ്ഞിട്ട് കഴിക്കണ്ടേ? പട്ടിണി കഴിഞ്ഞിട്ട്, പട്ടിണി കഴിഞ്ഞത് പൂത്തുപോയാലോ? എടാ താണോ അതിന്റെ അതെവിടെ ഇരിക്കുന്നു അറിയാമോ? പറയത്തില്ല. എടാ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര നടുവേദന. അത് മാത്രല്ല, നാത്തു എന്തിനാ ഇപ്പൊ ആമിയെ കൊണ്ടുപോയത്? അവളുടെ അമ്മക്ക് കാണണമെന്ന് പറഞ്ഞു. അമ്മക്ക് കാണണമെന്ന് പറഞ്ഞു. അതല്ലല്ലോ, വേറെന്തോ മണമാണല്ലോ അടിക്കുന്നേ. പോരട്ടെ. ആശയുടെ അമ്മേ, ആമി മൂക്ക് രണ്ട് കമ്മൽ ഉണ്ടാക്കി വെച്ചേക്കും. ഓ, സ്കൂൾ തുറക്കുന്നതിന്റെ ഗിഫ്റ്റ് അമ്മൂമ്മയുടെ വക. ഓ, ഇനി ആമി മോള് പുതിയ കമ്മലൊക്കെ ഇട്ട് വിലസുമല്ലോ. എന്റെ പേടി അതല്ല മക്കളെ, ഋഷികേശ് മാമി പണയം വെക്കാൻ വേണ്ടി എപ്പോഴും ചോദിക്കുന്നതാണ്. ആരുടെ അടുക്കേല്? ഉത്തമൻ കുഞ്ഞുണ്ണിയുടെ അടുക്കെ. ഉത്തമൻ കുഞ്ഞുണ്ണി കൊടുത്തു, ഞാൻ വിശ്വസിച്ചു. ആ അല്ല, പിന്നെ വാശിയേറിയ അച്ഛന്റെ വാശിയേറിയ മകൻ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. അറിയിച്ചില്ല എന്ന് വേണ്ട. എന്തിന്? എന്തിനെന്ന് ചോദിച്ചാ അവനിപ്പോ പുതിയ ഒരു റൂം വേണം അവന് സ്വന്തമായിട്ട്. കൊള്ളാല, ചോദിക്കുന്നവർ ഒരു റൂം എടുത്തു. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞാണല്ലോ കാര്യമായിട്ട്. അതന്നെ ഞാനും പറഞ്ഞു, ഇവിടെ റൂം ഇല്ല, ആകെ അഞ്ച് റൂം ഉണ്ട് താഴെ. അതിനെ തുറന്നതിന് ഞാനുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, പിന്നെ സുമയുണ്ട്, പിന്നെ അച്ഛമ്മ ഇരിക്കുന്നു, പല്ലിരിക്കുന്നു. ഇനി എവിടെ കൊടുക്കാനാ? പിന്നെ മേളിലേ ഉള്ളു. മേളിലത്തെ റൂം രണ്ടെണ്ണം പൂട്ടിട്ടിരിക്കുവാണ്. ഒരെണ്ണത്തിൽ അച്ഛനുണ്ട്, പിന്നെ എവിടെ കൊണ്ടുപോയി അവന് റൂം കൊടുക്കാനാ? അവന് അതന്നെ അവന്റെ അടുത്ത് പറഞ്ഞാ മതി. അവന്റെ അടുക്കെ പറഞ്ഞു, അവൻ ഫുഡ് കഴിക്കണ്ടേ? അവന് വേണ്ട, അവൻ അത് തന്നെ. ജീവിക്കാൻ മുറി തരൂ നിരാഹാര സമരം ഒന്നാം ദിവസം നടക്കണത്. എടാ മക്കളെ, ഈ പട്ടിണി സമരമൊക്കെ നിർത്തിയിട്ട് നീ പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. കൂമ്പ് വാടിപ്പോ. എന്റെ കൂമ്പല്ലേ വാടിപ്പോട്ട്? എന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ വിലയില്ലല്ലേ. എടാ നിനക്കൊരു മുറിയല്ലേ വേണ്ടേ? അച്ഛനെ കുറച്ച് സമയം എന്താ അച്ഛൻ സെറ്റ് ചെയ്ത് തരും. അച്ഛൻ ഇത് കൂടെ കഴിയുമ്പോ അച്ഛൻ ഈ കാര്യം മറന്നു, പിന്നെ മുറിയും കിട്ടില്ല, ഒന്നും കിട്ടൂല. അച്ഛനാണ് പറയണത്, അച്ഛന്റെ വാക്ക്. അച്ഛന്റെ വാക്കും പഴയ ചാക്കും ഒരേപോലെയാണെന്നാണ് അമ്മ പറയുന്നത്. എന്റെ അമ്മ അങ്ങനെ പറഞ്ഞു. അതെന്നെ, എനിക്ക് എന്തായാലും ഒരു റൂം വേണം. നീ എത്ര സമരം ചെയ്തായിരുന്നാലും നിനക്ക് ഇവിടെ റൂം തരാൻ പറ്റൂല. എന്റെ കൂട്ടുകാരോട് അവരുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് സ്നേഹം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായാ. മക്കളെടാ, സ്നേഹം ഇല്ലാത്തോണ്ടല്ലടാ, പെട്ടെന്ന് റൂമൊക്കെ അച്ഛനെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടല്ലേ. എന്റെ കാര്യം ആയതുകൊണ്ടല്ലേ ആമിക്ക് അവിടുത്തെ അമ്മൂമ്മ കമ്മൽ വാങ്ങിച്ചു കൊടുത്ത്. ശിവമാമനും അപ്പച്ചി കണ്ണൻ എന്തെല്ലാം സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു. ഞാൻ ഒരു റൂം ചോദിച്ചപ്പോ അത് പറ്റൂല. കമ്മലും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമല്ലാണ് റൂം സെറ്റ് ചെയ്യണത്. മക്കളുടെ ഡിഗ്രിക്ക് ആകുമ്പോഴത്തേക്ക് അച്ഛൻ നല്ല ഒരു കിഡിലാണ് റൂം വേണ്ടേ, അവിടെ മേളിൽ സെറ്റ് ചെയ്ത് തരും. എനിക്ക് ഡിഗ്രി ആകുമ്പോ വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ വേണം. റൂം അവന്റെ ചെയ്തുതരാം, ഞാൻ പറഞ്ഞല്ലോ റൂം. ഇപ്പൊ തന്നെ റൂം. നീ പട്ടിണി കിടന്നില്ലേ, വിശക്കുമ്പോ കഴിച്ചാ. ഇനി
ലയലാസ്യ കലാകാന്തി അതി നിന്റെ മോന്തമാന്തി. നീ ആ ചെറുക്കനെ സമരവും കുമരവും ഓരോന്ന് പറഞ്ഞുകൊടുത്തിട്ട് നീ ഇവിടെ വാച്ചും കിറുക്കിക്കൊണ്ടിരിക്കണ. എന്റെ അളിയാ അവൻ അവന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന് ഞാൻ എന്തോ ചെയ്യാൻ പറ്റും. നല്ല റൂമല്ലോ കിട്ടു, സൂപ്പർ റൂം ഉണ്ട്, നല്ല ലോഡ്ജാ, അടിപൊളി ലോഡ്ജ്. ഞാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു റൂം നീ എടുത്തോടെ. എന്തിന്? എന്റെ മുറി എന്തായാലും പോവും. എന്റെ മുറി പോവും. എന്റെ മുറി ഒന്നും ആർക്കും കൊടുക്കുന്നു. നീ കൊടുക്കണ്ട, അളിയെടുത്ത് ശമ്പൂന് കൊടുത്തോളൂ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോ, അളിന്റെ മുറി എന്താ കൊടുത്താ? എന്താ എന്റെ? അങ്ങനെ പറയാ, എന്റെ പറയുമ്പോ അങ്ങനെ പറ്റൂല. ഒന്ന് പോയി തരാ, കഷ്ടമുണ്ട് ദൈവത്തോർത്ത്. ഈ സൈഡ് ഇങ്ങനെ അറ്റത്തോട്ട് ഇങ്ങനെ അറ്റം നീ കോണറിക്കുന്ന എന്റെ മണ്ടൻ കയറാൻ വരുന്ന പഠിക്കാൻ ചെറുക്കൻ പറഞ്ഞുകൊടുക്കാൻ പറ്റിയ കാര്യമാണോ? നീ പഠിക്കാൻ ഒന്ന് ചെറുക്കൻ എടുത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ പഠിക്കുക, പറഞ്ഞു കൊടുക്കും. ഇനി അഥവാ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും സമരോട് അത്യാവശ്യം പറഞ്ഞു കൊടുക്കണ്ട. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു, അതിന് ഐഡിയ ആയിട്ടില്ലേ പറഞ്ഞുകൊടുത്തോളൂ. എനിക്ക് കൂടെ സംസാരിക്കാൻ താല്പര്യം, ഞാൻ പോകുന്നു. ഞാനോ, ഞാൻ വന്നിട്ട് കുറച്ച് കൊല്ലം ആയടാ, അതുകൊണ്ടല്ലേ എനിക്ക് ഈ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയേ. നിനക്കേ രാഷ്ട്രീയത്തില് നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട്. ആ എല്ലാ കളത്തരങ്ങളും ഉണ്ടല്ലോ. ആര് പറഞ്ഞു തന്നു ഈ ഐഡിയ? ഏതൈഡിയ? ഈ ആപ്പിള് തിന്നുന്ന ഐഡിയ? ഇതൊരു കൂട്ടുകാരൻ പറഞ്ഞു തന്നു. ആണല്ലേ? ആ അവന് അതിലും നല്ല ഭാവി ഞാനിപ്പോ കാണുന്നുണ്ട്. നാണമുണ്ടോ നിനക്ക്? നീ നിരാഹാരം കിടക്കുവാന്നല്ലേ പറഞ്ഞേ. നിന്റെ അച്ഛൻ ഇവിടുന്ന് എന്തോ വിഷമിച്ചാ പോയെന്നറിയാവോ? അത്രയും വിഷമം എനിക്ക് റൂം ചെയ്തോ? എന്തിനാ പോയെന്ന് നീ തിരക്കിയ? എടാ മേളിൽ രണ്ട് റൂമേ ഉള്ളൂ, അത് പൂട്ടി കിടക്കുവാന്ന് അറിയാവോ? അതിന്റെ താഴത്തെ തറയെല്ലാം പൊളിഞ്ഞു കിടക്കുക. അത് എങ്ങനെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് മേശരി നോക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവർക്ക് വിഷമമായി കാണൂ? ഇല്ല, ഭയങ്കര സന്തോഷമായി. ഒരേ ഒരു മോനെ അങ്ങ് പട്ടിണി കിടക്കുവല്ലേ, അതുകൊണ്ട് അവർക്ക് സന്തോഷം കറക്ക് തുള്ളി ചാടിക്കൊണ്ടിരിക്കുന്നു. എന്ത് കഷ്ടപ്പെടണം? നിനക്ക് നേരത്തെ നേരത്തെ ഫുഡ് തരുന്നില്ലേ? സ്കൂളിൽ വിടുന്നില്ലേ? പഠിക്കാൻ വിടുന്നുണ്ടോ? പിന്നെ നിനക്ക് എന്തിന്റെ കുഴപ്പാ? അവന്റെ ഒരു നിരാഹാരം അങ്ങ്. അപ്പച്ചിയൊന്നുമില്ല എന്നല്ലേ? അപ്പച്ചി മാറുടാ അങ്ങോട്ട്. എന്റെ ദൈവമേ, ഇത് എന്ത് വായു? കട ഇടാൻ പോവാണോ? ഈ ഞങ്ങളൊക്കെ എന്തോ കഴിക്കും, നിന്റെ അടുക്കേന്ന് വന്ന് വാങ്ങിക്കണോ? ഏ പാ തുറന്ന് പറ വേണ്ട. ആ ഫ്രിഡ്ജിന്റെ അപ്പുറത്തൊരു കട്ട്ലറ്റ് ഇരിപ്പുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു? കഴിച്ചോ? നിരാഹാരം കഴിക്കുന്നല്ലോ പറഞ്ഞ നിരാഹാരം, അവന്റെ നിരാഹാരം കഴിക്കേ, മൊത്തം കഴിച്ചു തീർത്തോ. നിരാഹാരം കിടക്കണം. ഏ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ആ മനുഷ്യൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാ. നീ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അച്ഛൻ കഴിച്ചില്ലേ? അച്ഛൻ കഴിച്ചു, കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു. അച്ഛ, അച്ഛപ്പ എവിടെ?
സോറി അച്ഛാ, എനിക്ക് എനിക്ക് റൂം വേണ്ട വേണ്ട അച്ഛാ, വേണ്ട അച്ഛൻ വേഗം ഇങ്ങോട്ട് വാ. അച്ഛൻ ഒന്നും കഴിച്ചില്ലല്ലേ? ആ വാ. ആ എന്തുവാ ഈ റൂം കണ്ട, ഇത് ശമ്പോ എടുത്തോ. അപ്പൊ ചിറ്റപ്പന എടാ, ഞാൻ വല്ല തിന്നേലാ തറയിലാണ് കിടന്നത്, നീ ശീലമുണ്ടല്ലോ. നിനക്ക് തണ്ട ഈ ഒരു സൈഡിലായിട്ട് മ്യൂസിക് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങാം. പിന്നെ അതുകൊണ്ട് ഈ ഈ വാൾ മൊത്തം നീ പറഞ്ഞ കാർട്ടൂണിന്റെ ഫോട്ടോയും പിന്നെ വേറെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ഒപ്പിക്കാം. പിന്നെ അറ്റാച്ചഡ് ബാത്റൂം ഉണ്ട്, പക്ഷെ അത് ഞെക്കണം കേട്ടോ, ഞെക്കരെ തുറക്കത്തുള്ളൂ. നീ ഇവിടെ കിടന്നോളാം, ഞാൻ പറഞ്ഞു ഞാൻ തിന്നണ തലേ കിടന്നോളാം. നീ എന്താ വിഷമിക്കുന്നുണ്ട്? എടാ നീ വിഷമിക്കില്ല, എന്തിനു ഏതിനു ചിറ്റപ്പുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കും. നീ ഓവറായിട്ട് കരയൊന്നും ചെയ്യരുത് കേട്ടോ, എല്ലാ കാര്യത്തിനും ചിറ്റപ്പനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് മുറി എടുത്താൽ നിങ്ങളുടെ കിടക്കണം, നമുക്ക് ഒരുമിച്ച് കിടക്കണം. ഇനി വേറെ കരയരുത്, ആവശ്യമില്ല വിലക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ.